ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകദേശം ഒരു 10 മാസത്തിനകത്ത് നിങ്ങളുടെ എല്ലാം ഭാവി നിശ്ചയിക്കപ്പെടാൻ പോകുന്ന പരീക്ഷകൾ വരികയാണ്. ഒരു 10 മാസം കഠിനമായി പ്രയത്നിച്ചാൽ, ഉറക്കമൊക്കെ ഒന്ന് കുറച്ചാൽ നമുക്കൊരു ജോലി കിട്ടും, തീർച്ചയാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ, ഓരോ ദിവസവും പഠിച്ച് മുന്നേറണം. ഇപ്പോൾ 2024 തുടങ്ങിയിട്ട് എത്ര ദിവസമായി? മൂന്നാമത്തെ ദിവസം. ഈ 3 ദിവസം നിങ്ങൾ എന്ത് പഠിച്ചു? 3 ദിവസം നിങ്ങൾ 2023നേക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ടോ? ഓരോ ദിവസവും മെച്ചപ്പെടണം. പരീക്ഷ നടക്കാൻ പോണത് ജൂൺ, ജൂലൈ, സെപ്റ്റംബർ ആണെന്ന് നോക്കരുത്. നിങ്ങൾ വിചാരിക്കുന്ന പരീക്ഷ നടക്കണം അടുത്ത മാസം, പരീക്ഷ നടക്കണമെന്ന് പറഞ്ഞ് പഠിച്ചു കൂടണം. എങ്കിൽ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഐശ്വര്യ, വൈഷ്ണവി, സൂരജ് ക്യാമറ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ ക്ലാസ് എടുക്കാനുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം, കഴിഞ്ഞ പരീക്ഷകളിൽ കേരള നിയമസഭയുമായി ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ശരിയല്ലേ? 3 ക്വസ്റ്റ്യൻ. ആ 3 ക്വസ്റ്റ്യൻ ഏതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഏതൊക്കെയാണ് ഐശ്വര്യ? ഏത് 1 ക്വസ്റ്റ്യൻ പറയും. കഴിഞ്ഞ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത്, ഒന്ന് ചോദിച്ചത് മണ്ഡലമാണ്. മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മണ്ഡലം ഏതാണ്? ധർമ്മടം. 1 മാർക്ക്. 1 മാർക്ക്. 1 മാർക്ക്. വേറെ പിന്നെ എ എം ഷംസീറിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. മണ്ഡലമേതാണ്? തലശ്ശേരി. പി എസ് സി 2 മാർക്ക്. പിന്നീട് വിഴിഞ്ഞം തുറമുഖം ഇരിക്കുന്ന കോവളം മണ്ഡലത്തിലാണ്. കോവളത്തിലെ MLA ആരാണ്? എം വിൻസെന്റ്. അപ്പൊ 3 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് ചോദിച്ചത്, ശരിയല്ലേ? അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കും ഒരുപക്ഷേ ഈ മന്ത്രിമാരെക്കുറിച്ചും അവർ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിച്ചേക്കാം. അതുകൊണ്ട് നമുക്ക് അത് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്താ, നമ്മുടെ ആളുകളൊക്കെ മറന്നിരിക്കുകയായിരിക്കും ചിലപ്പോൾ. നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഇത് 15ാം നിയമസഭയാണ്. അതേസമയം ലോകസഭ 17ാം ലോകസഭയാണ്. 15ാം നിയമസഭയിൽ 21 മന്ത്രിമാരുണ്ട്. എത്ര മന്ത്രിമാരുണ്ട്? 21. ഐശ്വര്യ, എന്തുകൊണ്ടാണ് 21 ആയത് 25 എടുത്തുകൂടായിരുന്നു? അനുസരിച്ച് മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെയോ നിയമസഭയുടെ 15% ആകാനേ പാടുള്ളൂ. അത് കൂടാൻ പാടില്ല. അപ്പോ 100 MLA മാരുണ്ടെങ്കിൽ 15 മന്ത്രിയെ എടുക്കാം. ഏത് ഭരണഘടനാ ഭേദഗതി? 91ാം ഭരണഘടനാ ഭേദഗതി 2003. അപ്പോ നമുക്ക് ഇവിടെ 21 മന്ത്രിമാരുണ്ട് അല്ലേ? നമുക്ക് 21 മന്ത്രിമാർ ആരൊക്കെയാണ്, അവരുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്, ആ 21 മന്ത്രിമാർ ഏതൊക്കെ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചു വന്നിട്ടുള്ളത്, ഈ വക കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാം. എന്ത് പറയണു? അത് ആവശ്യമില്ല, യഥാർത്ഥത്തിൽ ആവശ്യമാണ്. കാരണം 3 ക്വസ്റ്റ്യനാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ശരി, അപ്പോൾ ഇത് 15ാം നിയമസഭയാണെന്ന് പറഞ്ഞു. 140 MLA മാരുണ്ട്, 21 മന്ത്രിമാരുണ്ട്. അങ്ങനെയാണെങ്കിൽ 1-2 ജനറൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം, ശരിയല്ലേ? നോക്കൂ, ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാണ്? എം ഷംസീർ. ഏത് മണ്ഡലമാണ്? തലശ്ശേരി മണ്ഡലം. നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. ഏത് മണ്ഡലമാണ്? അടൂർ മണ്ഡലമാണ്. ശരിയല്ലേ? ഇപ്പോഴത്തെ ചീഫ് വിപ്പ് എൻ ജയരാജ്. അതായത് ജയിച്ചു വന്ന മണ്ഡലം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയാണ്. ഏത് മണ്ഡലമാണ്? കാഞ്ഞിരപ്പള്ളിയാണ്. ഇനി നമുക്ക് മന്ത്രിമാർ 21 ഉണ്ട്. ആ 21 മന്ത്രിമാരെ നമ്മളെ സുഹൃത്തുക്കൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അത് എങ്ങനെ, നമുക്കൊരു ഇക്വേഷനിലേക്ക് പോകാം. ആ ഇക്വേഷൻ ഒന്ന് എഴുതിയിടൂ, ഇക്വേഷൻ മാത്രം. ആകെ മന്ത്രിമാർ 21. അപ്പോൾ ഇതിനിടയിൽ ഞാൻ വൈഷ്ണവിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. വൈഷ്ണവി, ഇപ്പോഴത്തെ നിയമസഭയിൽ എത്ര വനിതാ MLAമാരുണ്ട്? പന്ത്രണ്ട് വനിതാ MLAമാരുണ്ട്. അതിൽ 12ാമത് ജയിച്ചു വന്ന ഉമാ തോമസ് ആണ്. മണ്ഡലം ഏതാണ് ഉമാ തോമസിന്റെ? എറണാകുളത്തുള്ള ഏത് മണ്ഡലം? തൃക്കാക്കര മണ്ഡലം. പെട്ടെന്ന് മനസ്സ് വരുന്നില്ലല്ലേ, തൃക്കാക്കര മണ്ഡലം. എത്ര SC ST ഉണ്ടെന്ന് അറിയാമോ? 14 SC യും 2 ST യും ഉണ്ട്. 14 SC യും 2 ST യും MLAമാർ. അത്രയും സീറ്റുകളിൽ നിന്നാണ് SC ST MLAമാർ ജയിച്ചു വന്നിട്ടുള്ളത്. മൊത്തം 140 MLAമാരുണ്ട്, ശരിയല്ലേ? അതിൽ 12 വനിതാ MLAമാരുണ്ട്. വനിതാ മന്ത്രിമാർ എത്രയുണ്ട്? വനിതാ മന്ത്രിമാർ 3. വനിതാ മന്ത്രിമാർ 3. ആരൊക്കെയാണ്?
ഒന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം ആർ ബിന്ദു, അതുപോലെ തന്നെ ചിഞ്ചുറാണി. മൂന്ന് വനിതാ മന്ത്രിമാരുണ്ട് അല്ലേ? മൂന്ന് വനിതാ മന്ത്രിമാരുണ്ട്, 12 വനിതാ MLA മാരുണ്ട് അല്ലേ? ഇവിടെ എന്തൊക്കെ എഴുതിയിട്ട് നിൽക്കുകയാണ്, പിന്നെ നമ്മൾക്ക് അങ്ങോട്ട് പോകാം. എന്താണ് ഐശ്വര്യ എഴുതിയത്? ഐശ്വര്യ തന്നെ പറയൂ. കേരളത്തിലെ മന്ത്രിമാർ ആകെ 21 പേരാണ്. ശരി, 21 മന്ത്രിമാർ. ആ 21 മന്ത്രിമാരെ നമ്മളൊരു ഇക്വേഷനിലോട്ട് കൊണ്ടുവന്നു. ശരി, 12+4+ പിന്നെ 1+1+1+1+1, അതായത് 5 ഘടകകക്ഷി, കൊച്ചു കൊച്ചു മന്ത്രി കക്ഷികൾ അല്ലേ? ശരി, അതിൽ 12 പേരെന്ന് പറയുന്നത് CPMലെ മന്ത്രിമാരാണ്. CPM 4 പേര് CPI ആണ്. ശരിയാണ്. ഇനി 5 പേര് ഘടകകക്ഷികളാണ്. ഘടകകക്ഷികളാണ്, ശരിയാണ്. അപ്പൊ ഇത് നമുക്ക് ഏത് പാർട്ടിയാണ്, ഏത് മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്, ഏത് വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്, നമുക്ക് കൂടെ ഇരുന്ന് തന്നെ സംസാരിച്ചാൽ എന്താ, അവരെഴുതിയെടുക്കുമല്ലോ അല്ലേ? ഐശ്വര്യ, ശരി. പിന്നെ ഇത് എൻ്റെ ഒരു തത്വശാസ്ത്രം ഞാൻ പറയാം. ഈ 21 മന്ത്രിമാരെയും ഒരു പേപ്പറിൽ എഴുതാൻ പറഞ്ഞാൽ എനിക്കും തെറ്റും നിങ്ങൾക്കും തെറ്റും ആർക്കും തെറ്റും എന്നാണ് എൻ്റെ ധാരണ. അതേസമയം ഇയാൾ എഴുതിയിട്ടിരുന്ന ഇക്വേഷൻ, ആദ്യം 12 CPMന്റെ മന്ത്രിമാർ, ആ CPMന്റെ മന്ത്രിമാർ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് വരെ പോയി തീർത്തതിന് ശേഷം CPIയുടെ 4 മന്ത്രിമാരെടുക്കണം, എന്നിട്ടായിരിക്കണം ചെറിയ ഘടകകക്ഷികളുടെ 5 മന്ത്രിമാർ. ശരിയല്ലേ? എന്നിട്ട് അവരുടെ പാർട്ടികൾ ഏതാണ്, മണ്ഡലം ഏതാണ് എന്ന് പറയുമ്പോൾ ശരിയാവും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഓരോ ജില്ല ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ജില്ലയിലെ മന്ത്രി ആരാണെന്ന് പറയണം. എന്താ പറയുന്നത്? CPMന്റെ. ആദ്യം CPMന്റെ എടുക്കുക. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങൾ 21 മന്ത്രിമാരെയും പറയുകയാണ്. ആ 21 മന്ത്രിമാരെയും പറയുമ്പോൾ നിങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കണമല്ലോ. അങ്ങനെ ബുക്കിൽ എഴുതിയെടുക്കാൻ വേണ്ടി ഒരു മാതൃക ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ മാതൃകയുടെ കോളങ്ങളൊക്കെ ഒന്ന് വായിക്കാമോ? അപ്പൊ 21 വരും അല്ലേ? ആ കോളത്തിൽ അവസാനം എവിടത്തേക്കും 21 തീരും. അടുത്തത്, മന്ത്രിയുടെ പേര് വരും. അടുത്തത്, ജില്ല. ആ മന്ത്രി ഏത് ജില്ലക്കാരനാണ്? അടുത്തത്, മണ്ഡലം. അതെ, ഏത് മണ്ഡലത്തിൽ നിന്നാണ് ജീവിച്ചത് അല്ലേ? വകുപ്പ്, ഏത് വകുപ്പാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം വരച്ചു വെക്കണം. വരച്ചു വെച്ചിട്ട് ഇത് ഒരെണ്ണം പൂരിപ്പിച്ചിട്ട് ഇനി അടുത്ത് ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ എഴുതി പോകണം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള വ്യക്തമായ അഭിപ്രായം നിങ്ങൾ എഴുതണം. തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ മന്ത്രി ആരാണ്? വൈഷ്ണവി. നമ്മൾ ഒന്നാമത്തെ മന്ത്രി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മണ്ഡലം നേമമാണ്, വി ശിവൻകുട്ടി. അത് നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വകുപ്പ് ചോദിച്ചാൽ രണ്ടാമത്തെ കോളം എന്താണ്? രണ്ടാമത്തെ കോളം ജില്ല. ജില്ല, അങ്ങനെ തന്നെ പോട്ടെ അല്ലേ? ഒന്നാമത്തെ കോളത്തിൽ നിങ്ങൾ നമ്പർ എഴുതുക. അപ്പൊ ഒന്നാമത്തെ മന്ത്രി നമുക്ക് കിട്ടും. CPMലെ മന്ത്രിമാരെയാണ് പറയുന്നത്. ആകെ 12 മന്ത്രിമാരാണ് CPMലെ. അതിലെ മന്ത്രി, ഒന്നാമത്തെ മന്ത്രി തിരുവനന്തപുരം, ആദ്യം വി ശിവൻകുട്ടി. ഏത് ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരം. പിന്നെ മൂന്നാമത്തെ കോളം അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതെന്നാണ്, നിയമ മണ്ഡലത്തിൽ നിന്നാണ്. ഇനി ഏത് വകുപ്പ് എന്നാണ്, പൊതു വിദ്യാഭ്യാസവും തൊഴിലുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ കേട്ടോണ്ടിരിക്കുന്നവര് ബാക്കിയുള്ള 21 മന്ത്രിമാരെയും പിന്നെ പേരും ഇതേപോലെ ഒന്ന് എഴുതിയെടുക്കണം. വേണ്ടേ? ശരി, നമുക്ക് രണ്ടാമത്തെ മന്ത്രിയിലേക്ക് പോവാം. CPMന്റെ 12 മന്ത്രിമാരല്ലേ പറയാനുള്ളത് അല്ലേ? രണ്ടാമത്തെ മന്ത്രി കൊല്ലം ജില്ലയിൽ നിന്നാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ നിങ്ങൾ ഇവിടുത്തെ കോളം വെച്ച് വേണം പറയാം, എന്നാലേ ശരിയാവുള്ളൂ. സീരിയൽ നമ്പറിൽ എത്ര? 2. ഇനി പൂരിപ്പിക്കുക രണ്ടാമത്തത്. അവിടെ രണ്ടാമത്തെ പൂരിപ്പിക്കാനുള്ള കെ എൻ ബാലഗോപാൽ, വെരി ഫൈൻ. അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ്. ശരി, അടുത്തത്. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് കൊട്ടാരക്കര. കൊട്ടാരക്കര, ശരി. ഇനി അടുത്ത അദ്ദേഹത്തിന്റെ വകുപ്പ് ധനകാര്യം. ധനകാര്യ വകുപ്പ് മന്ത്രി. ശരി, അപ്പൊ രണ്ടായി. ഐശ്വര്യ, മൂന്നാമത്തെ മന്ത്രി പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പൂരിപ്പിക്കൂ. അതില് മൂന്നാമത്തെ മന്ത്രി പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. മന്ത്രി വീണ ജോർജ്. വീണ ജോർജ്, ജില്ല പത്തനംതിട്ട, മണ്ഡലം ആറന്മുള. ഇനി ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് ചോദിച്ചാൽ, ഒന്ന് ആരോഗ്യവും വനിതാ ശിശുക്ഷേമവുമാണ് കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് വരാം. ശരിയല്ലേ? ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഉള്ള മന്ത്രിയെ കുറിച്ച് പറയാമോ? ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് സജി ചെറിയാൻ. അപ്പൊ സജി ചെറിയാൻ ജില്ല ആലപ്പുഴ, അദ്ദേഹത്തിന്റെ മണ്ഡലം ചെങ്ങന്നൂർ ആണ്. ചെങ്ങന്നൂർ. ഇനി അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് 3 വകുപ്പുകളുണ്ട്. പ്രധാനമായിട്ടും ഫിഷറീസ്, സാംസ്കാരികം, പിന്നെ വരുന്നത് യുവജനകാര്യം. CPMന്റെ അല്ലേ? CPMന്റെ. ഇനി CPMന്റെ അടുത്ത മന്ത്രി എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് വരുന്നത് എറണാകുളമാണ്. കോട്ടയം. കോട്ടയം. കോട്ടയത്ത് നിന്നുള്ള CPMന്റെ മന്ത്രി ആരാണ്?
വി എൻ വാസവൻ. അവിടെ പൂരിപ്പിക്കൂ. അപ്പോ മന്ത്രിയുടെ പേര് വി എൻ വാസവൻ. അദ്ദേഹം ഏത് ജില്ലയെന്ന് ചോദിച്ചാൽ കോട്ടയം. ഇനി ഏത് മണ്ഡലം എന്ന് ചോദിച്ചാൽ ഏറ്റുമാനൂര്. ഇനി അദ്ദേഹം വഹിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ സഹകരണവും തുറമുഖവുമാണ്. തുറമുഖ ഇപ്പോഴത്തെ മന്ത്രിമാരുടെ പുനഃസംഘടന കിട്ടിയതാണ് അല്ലേ? കിട്ടിയതാണ്. ശരി, ഇനി നമുക്ക് ആറാമത്തെ സി പി എമ്മിന്റെ മന്ത്രിയിലേക്ക് പോവാം. ആറാമത്തെ സി പി എമ്മിന്റെ മന്ത്രി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. ആരാണ് ഐശ്വര്യ? എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് പി രാജീവ്. പി രാജീവ് എറണാകുളം ജില്ലയിലാണ്. അവിടെ നോക്കണം, അവിടെ കോളം അത് കറക്റ്റ് അറിയണം. എറണാകുളം ജില്ല എറണാകുളമാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് കളമശ്ശേരിയാണ്. പി രാജീവിന്റെ മണ്ഡലം കളമശ്ശേരിയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് നിയമം വ്യവസായമാണ്. ഇനി നമുക്ക് തൃശ്ശൂർ ജില്ലയിലേക്ക് പോവാം. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് സി പി എമ്മിന് രണ്ട് മന്ത്രിമാർ. ആ രണ്ട് മന്ത്രിമാരെ പറഞ്ഞ ആ മണ്ഡലം ഒന്ന് പരിചയപ്പെടുത്തൂ വൈഷ്ണവി. മന്ത്രിമാര് ഒന്നാമത്തെ മന്ത്രി കെ രാധാകൃഷ്ണൻ. അദ്ദേഹം ഏത് ജില്ലയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ല. ഇനി ഏത് മണ്ഡലം ചോദിച്ചാൽ ചേലക്കര. ഇനി അദ്ദേഹം വഹിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്ന് എസ് സി എസ് ടിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ്. ശരിയാണ്. ഇനി എട്ടാമത്തെ മന്ത്രി. ഇനി അവിടുന്ന് തന്നെ വേറൊരു മന്ത്രിയുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട എന്ന് ജില്ല ചോദിച്ചാൽ തൃശ്ശൂര്, ഇനി മണ്ഡലം ചോദിച്ചാൽ ഇരിങ്ങാലക്കുട. മന്ത്രി ആർ ബിന്ദു. ആർ ബിന്ദു ആണ് മന്ത്രി. ഇനി അവര് വഹിക്കുന്ന മണ്ഡലം സോറി വകുപ്പുകൾ ചോദിച്ചാൽ സാമൂഹ്യനീതി. ശരി, അടുത്തത് അപ്പൊ നമ്മൾ തൃശ്ശൂർ ജില്ല കഴിഞ്ഞു, നമുക്കിനി പാലക്കാട് ജില്ലയിലേക്ക് അടക്കാം. ഒൻപതാമത്തെ മന്ത്രി ഒന്ന് പരിചയപ്പെടാം. സി പി എമ്മിന്റെ 12 മന്ത്രിമാരിൽ ഒൻപതാമത്തെ മന്ത്രിയിലേക്ക് പോവാം. പാലക്കാട് നിന്നുള്ള മന്ത്രിയാണ് എം ബി രാജേഷ്. ശരി, എം ബി രാജേഷ്. അദ്ദേഹത്തിന്റെ ജില്ല എന്ന് പറയുന്നത് പാലക്കാട്. മണ്ഡലം തൃത്താല. തൃത്താലയാണ് മണ്ഡലം. ഇനി വകുപ്പ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ എക്സൈസ്. അടുത്തത് നമുക്ക് പത്താമത്തെ മന്ത്രിയെ നോക്കാം. സി പി എമ്മിന്റെ 12 പത്താമത്തെ മന്ത്രി മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ആരാണ്? മലപ്പുറം വി അബ്ദുറഹ്മാൻ. മന്ത്രി വി അബ്ദുറഹ്മാൻ. അദ്ദേഹം ജില്ല മലപ്പുറം ജില്ല. ഇനി ഏത് മണ്ഡലം എന്ന് ചോദിച്ചാൽ താനൂര്. ഇനി അദ്ദേഹം വഹിക്കുന്ന വകുപ്പുകൾ ചോദിക്കുകയാണെങ്കിൽ റെയിൽവേ, അതുപോലെ തന്നെ പോസ്റ്റൽ ടെലിഗ്രാഫ്, പിന്നെ സ്പോർട്സ്. വി അബ്ദുറഹ്മാൻ അല്ലേ. ഇനി നമുക്ക് 11 മന്ത്രിയിലേക്ക് പോവാം. നമ്മളിങ്ങനെ പോകണോണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. 11 മന്ത്രി കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ആരാണ്? കണ്ണൂർ ജില്ലയിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് പിണറായി വിജയൻ. ജില്ല കണ്ണൂർ, മണ്ഡലം ധർമ്മടം. വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെയാണ്, ആഭ്യന്തരം, അതുകൂടാതെ ന്യൂനപക്ഷം, ഐ ടി, ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തെ ആദ്യം പറയേണ്ടതാണ്. നമ്മളിങ്ങനെ പറഞ്ഞു വരുന്ന മുറയ്ക്ക് നമ്മൾ പറഞ്ഞെന്നുള്ളത്. ഇനി കോഴിക്കോട് നിന്നാണ് ഒരു മന്ത്രി ഉള്ളത്. കോഴിക്കോട് നിന്ന് നമ്മുടെ മുഹമ്മദ് റിയാസ്. അതായത് മുഹമ്മദ് റിയാസ് ഏത് ജില്ല ചോദിച്ചാൽ കോഴിക്കോട്. ഇനി ഏത് മണ്ഡലം ചോദിച്ചാൽ ബേപ്പൂർ. ഇനി അദ്ദേഹം വഹിക്കുന്ന വകുപ്പുകൾ ചോദിക്കുകയാണെങ്കിൽ പൊതുമരാമത്തും ടൂറിസവും. ശരി, അപ്പൊ 12 മന്ത്രി കഴിഞ്ഞു. ഞങ്ങളുടെ സുഹൃത്തുക്കൾ 12 മന്ത്രിമാരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് സി പി എമ്മിന്റെ 12 മന്ത്രിമാർ. അവർ ആ സി പി എമ്മിന്റെ 12 മന്ത്രിമാരെ പറഞ്ഞത് തെക്ക് തിരുവനന്തപുരം ജില്ല മുതൽ വടക്കോട്ട് പോയാണ്. ആ 12 മന്ത്രിമാരെ പറഞ്ഞു തീർത്തത്. നിങ്ങളും അങ്ങനെ ഒരു ശ്രമം നടത്തുക. ഒരു ഉദാഹരണത്തിന്, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു മന്ത്രിയുണ്ട്, അത് വി ശിവകുട്ടിയാണ്. അദ്ദേഹം നിയമമണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നു. അദ്ദേഹം പിന്നീട് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. തിരുവനന്തപുരം ജില്ല കഴിഞ്ഞു. കൊല്ലം ജില്ലയിൽ നിന്ന് സി പി എമ്മിന് ഒരു മന്ത്രിയുണ്ട്, അത് കെ എൻ ബാലഗോപാലാണ്. അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്. അദ്ദേഹം ഇന്ത്യ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അപ്പം രണ്ട് കഴിഞ്ഞു. അടുത്ത് ഞാൻ കൊല്ലം കഴിഞ്ഞിട്ട് ആലപ്പുഴയിലേക്ക് ചാടുകയാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരു മന്ത്രിയുണ്ട്, സജി ചെറിയാൻ. അദ്ദേഹം ജയിച്ചു വന്നത് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നത്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഫിഷറീസ്, യുവജനക്ഷേമ കാര്യമൊക്കെയാണ്. അദ്ദേഹം സംസ്കാരം അതൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഇനി പത്തനംതിട്ട ജില്ലയിൽ നിന്നും സി പി എമ്മിന് ഒരു മന്ത്രിയുണ്ട്, വീണ ജോർജ്. അവർ മത്സരിച്ച് ജയിച്ചു വന്നത് ആറന്മുള മണ്ഡലത്തിൽ നിന്നാണ്. അവർ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്, വനിതാ ശിശുക്ഷേമം, ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇനി എറണാകുളം ജില്ലയിൽ നിന്ന് സി പി എമ്മിന് ഒരു മന്ത്രിയുണ്ട്, അത് പി രാജീവാണ്. ആ പി രാജീവ് വ്യവസായ വകുപ്പാണ് കൈകാര്യം ചെയ്ത്, നിയമം വ്യവസായം വകുപ്പാണ് പി രാജീവ് കൈകാര്യം ചെയ്യുന്നത്. ജയിച്ചു വന്ന മണ്ഡലം കളമശ്ശേരി. അപ്പം നമ്മൾ എറണാകുളം വരെ എത്തി. ഇനി തൃശ്ശൂർ ജില്ലയിൽ സി പി എമ്മിന് രണ്ട് മന്ത്രിമാരുണ്ട്, അതിൽ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് എസ് സി എസ് ടി ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയാണ്. ജയിച്ചു വന്ന മണ്ഡലം എന്ന് പറയുന്നത് ചേലക്കര മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നത് തൃശ്ശൂർ ജില്ലയിൽ. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു മന്ത്രിയുടെ ഉണ്ട്, പ്രൊഫസർ ആർ ബിന്ദു ആണ്. അവർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്.
കളിയാണ്. അവർ ജയിച്ചു വന്നത് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്നാണ്. അപ്പോൾ തൃശ്ശൂരും കഴിഞ്ഞു. പാലക്കാട് ജില്ലയിൽ നിന്ന് സി പി എമ്മിന് ഒരു മന്ത്രിയാണുള്ളത്, അത് എം ബി രാജേഷാണ്. ആ എം ബി രാജേഷ് ജയിച്ചു വന്നത് തൃത്താല മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചു വന്നത്. അദ്ദേഹം കേരളത്തിലെ എക്സൈസ്, അതേപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്സ്, അതേപോലെ തന്നെ ഗ്രാമവികസന മന്ത്രിയാണ് എം ബി രാജേഷ്. എം ബി രാജേഷ് പാലക്കാട് കഴിഞ്ഞു. ഞാനിനി മലപ്പുറം ജില്ലയിലേക്ക് പോവുകയാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് സി പി എമ്മിന് ഒരു മന്ത്രിയാണ്, വി അബ്ദുറഹ്മാനാണ് ആ മന്ത്രി. ആ മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് പി ആൻഡ് ടി, അതുപോലെ തന്നെ റെയിൽവേ, അതുപോലെ തന്നെ അദ്ദേഹം എന്താ സ്പോർട്സ് ഈ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. മണ്ഡലം ജയിച്ചു വന്ന മണ്ഡലം എന്ന് പറഞ്ഞതാണ് താനൂർ മണ്ഡലമാണ്. ഇനി കണ്ണൂർ മണ്ഡലത്ത്, കണ്ണൂർ ജില്ലയിലേക്ക് പോവുകയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് ധർമ്മടത്തു നിന്നാണ് ഒരാൾ ജയിച്ചു വന്നത്, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിന്നീട് പിണറായി വിജയനാണ്. ധർമ്മടത്തു നിന്ന് ജയിച്ചു വന്നത് മുഖ്യമന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന പിന്നീട് മുഖ്യമന്ത്രിയെ എല്ലാവർക്കും അറിയാം. അപ്പോൾ 11 മന്ത്രിമാരായി. 12-ാമത്തെ മന്ത്രി എന്ന് പറയുന്നത് കോഴിക്കോട് നിന്നുള്ള മുഹമ്മദ് റിയാസാണ്. ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചു വന്നത്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് മരാമത്തും ടൂറിസവുമാണ്. അങ്ങനെ 12 മന്ത്രിമാർ സി പി എമ്മിൻ്റെ കഴിഞ്ഞു. നിങ്ങൾ ഈ 12 മന്ത്രിമാരെ പറയുമ്പോഴത്തേക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മതി, കറക്റ്റാവും. രണ്ട് തീരെ ഒന്ന് ശ്രമിച്ചാലുണ്ടല്ലോ, ക്ലിയർ. എൻ്റെ ഒന്നൊരു പേപ്പർ എടുത്ത് ചെഴുതി നോക്കുക, ശരിയല്ലേ? നമ്മൾ ഇതൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ എഴുതി ശീലിച്ചതുകൊണ്ടാണ്, പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ്, ശരിയല്ലേ? നമ്മളല്ലാതെ ഇങ്ങനെ ചെയ്തല്ല, നമ്മളിങ്ങനെ പറഞ്ഞ് 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 ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. സി പി ഐയുടെ, സി പി ഐക്ക് ഈ മന്ത്രിസഭയിൽ 4 മന്ത്രിമാരുണ്ട്. അപ്പോൾ നമുക്ക് 13-ാമത്തെ മന്ത്രി എന്ന് പറഞ്ഞ് പറഞ്ഞുകൂടാ, ശരിയല്ലേ? 13-ാമത്തെ മന്ത്രി സി പി ഐയുടെതാണ്. ഇനി 13 മുതൽ 4 മന്ത്രിമാർ ഏത് വകുപ്പിൻ്റെതാണ്? സി പി ഐയുടെ മന്ത്രിമാരാണ്. ഘടകകക്ഷിയാണ് സി പി ഐ, ഒരു വലിയ പാർട്ടിയാണ് സി പി ഐ. സി പി ഐയുടെ മന്ത്രി തുടങ്ങുന്നത് നമ്മുടെ ഈ സ്വദേശമായ നെടുമങ്ങാട് തന്നെ തുടങ്ങും. നമ്മൾ 3 പേരും എം എൽ എ ആണ് മന്ത്രി, ശരിയല്ലേ? വൈഷ്ണവിയുടെ എം എൽ എ അല്ലേ ജി ആർ അനിൽ, എൻ്റെ എം എൽ എ ആണ്, തൻ്റെ എം എൽ എ ആണ്, ഞങ്ങളുടെ എം എൽ എ ആണ്, മന്ത്രിയുമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എപ്പോഴും ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന നമ്മളെ ഈ ഫ്രണ്ട്സും ചക്രവാണി ക്ലാസ്സസുമായിട്ടൊക്കെ അഭേദ്യമായ ബന്ധമുള്ള അഭ്യുതകാംക്ഷിയാണ് ഈ ജി ആർ അനിൽ എന്ന് പറയുന്ന വ്യക്തി. ജി ആർ അനിൽ എന്ന് പറയുന്ന വ്യക്തി നെടുമങ്ങാട് മണ്ഡലത്തിൽ പ്രതിദാനം ചെയ്തു. പറയും, തിരുവനന്തപുരത്തെ സി പി ഐയുടെ മന്ത്രിയാണ് ജി ആർ അനിൽ. അദ്ദേഹത്തിന്റെ മണ്ഡലം നെടുമങ്ങാടാണ്. അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് ഭക്ഷ്യം സിവിൽ സപ്ലൈസ് ആണ്. അടുത്തത്, അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് സി പി ഐയുടെ ഒരു മന്ത്രി കഴിഞ്ഞു. ഇനി നമുക്ക് കൊല്ലം ജില്ലയിലേക്ക് പോയാൽ എന്താ? കൊല്ലം ജില്ലയിൽ നിന്ന് സി പി ഐക്ക് എത്ര മന്ത്രിയുണ്ട്? ഒരാൾ പറയുക, ആരാണ്? ചടയമംഗലം മണ്ഡലത്ത് നിന്ന് നമ്മുടെ ജി ചിഞ്ചുറാണി, മൃഗസംരക്ഷണമാണ് അവരുടെ വകുപ്പ്, മൃഗസംരക്ഷണം. അപ്പൊ രണ്ട് മന്ത്രിയായി. ഇനി ആലപ്പുഴയിൽ നിന്ന് സി പി ഐക്ക് ഒരു മന്ത്രിയുണ്ട്. അതെ, ആലപ്പുഴയിൽ നിന്ന് പി പ്രസാദ്. പി പ്രസാദ് ആണ് ആലപ്പുഴയിൽ നിന്നുള്ള മന്ത്രി. അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് കൃഷിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് ചേർത്തല, ചേർത്തല മണ്ഡലത്തിൽ നിന്നാണ്. അപ്പൊ അവർക്ക് സി പി ഐയുടെ 3 മന്ത്രിമാരുമായി. ഇനി സി പി ഐക്ക് ഒരു മന്ത്രിയേ ഉള്ളൂ. ആ സി പി ഐയുടെ അടുത്ത മന്ത്രി എന്ന് പറയുന്നത് കെ രാജനാണ്. കെ രാജനെ കുറിച്ച് പറയും, ആരെങ്കിലും ഒരാൾ പറയും. അദ്ദേഹം വഹിക്കുന്ന വകുപ്പ് റവന്യൂ ആണ്. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ ചോദിച്ചാൽ ഒല്ലൂർ, തൃശ്ശൂരിലെ ഒല്ലൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നത്. അത് മാത്രമല്ല, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ഈ പിന്നീട് റവന്യൂ വകുപ്പ് മന്ത്രിയാണ് അല്ലേ? അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ 12-ഉം 4-ഉം 16 മന്ത്രിമാരായി. 12-ഉം 4-ഉം 16 12+4 ഇക്വേഷൻ. 12 CPM 4 CPI. സി പി ഐയുടെ മന്ത്രിമാരെന്ന് പറയുന്നത് ജി ആർ അനിൽ, ചിഞ്ചുറാണി, പിന്നെ പി പ്രസാദ്, ദെൻ കെ രാജൻ. അപ്പോൾ 12-ഉം 4-ഉം 16 ഇനി 5 മന്ത്രിമാരാണ് കൊച്ചു കൊച്ചു കക്ഷികൾക്കുള്ളത്, ശരിയല്ലേ? ശരി, നമുക്ക് ഈ ജില്ലാടിസ്ഥാനത്ത് തന്നെ പോകാം. തിരുവനന്തപുരം ജില്ലയിലില്ല, കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു മന്ത്രിയുണ്ട് ഘടകകക്ഷികൾക്ക്. ലേറ്റസ്റ്റ് ആയിട്ട് ആരാണ് പറയുന്നത്? കെ ബി ഗണേഷ് കുമാർ. ഏത് പാർട്ടി? കേരള കോൺഗ്രസ് ബി. കേരള കോൺഗ്രസ് ബി. ഏത് മണ്ഡലം? പത്തനാപുരം മണ്ഡലം. വകുപ്പ് ഏതാണ്? ഗതാഗത വകുപ്പ് മന്ത്രി. യഥാർത്ഥത്തിൽ ആ ഗതാഗത വകുപ്പ് അദ്ദേഹം ഒന്ന് ശരിയാക്കുമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ചെറിയ ലക്ഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നമുക്ക് നേരാം. ഗതാഗത മന്ത്രി അതൊന്ന് നേരെയാക്കി, പെൻഷനും ഒക്കെ കൊടുത്ത് ലാഭകരമാക്കി മാറ്റട്ടെ. ഇത് ലാഭം ഉണ്ടാക്കാനുള്ള പ്രസ്ഥാനമല്ല, അതറിയാമല്ലോ, പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാലും അതൊന്ന് കുറച്ച് ശക്തിപ്പെടേണ്ടതുണ്ട്. നമുക്ക് അടുത്തയിലേക്ക് വരാം. അപ്പോൾ ഒരു മന്ത്രിയെ പറഞ്ഞു. ഇനി ഇടുക്കി ജില്ലയിൽ നിന്ന് കേരള കോൺഗ്രസ് മാണിക്ക് ഒരു മന്ത്രിയുണ്ട്. പറയൂ, റോഷി അഗസ്റ്റിനാണ് ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി.
കേരള കോൺഗ്രസ് എം. അതെ, എം. ഇനി അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് ജലവിഭവമാണ്. വിഭവമാണ്. മണ്ഡലം ഇടുക്കി മണ്ഡലം. ഇടുക്കി മണ്ഡലം തന്നെ അല്ലേ? എത്ര സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരെ പറഞ്ഞു. നമ്മൾ പറഞ്ഞത് ഒന്ന് കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം, പിന്നെ നമ്മൾ പറഞ്ഞത് റോഷി അഗസ്റ്റിൻ ഇടുക്കി. ഇനി പാലക്കാട് ജില്ലയിൽ നിന്ന് ജനതാദൾ എസിന് ഒരു മന്ത്രിയുണ്ട്. ജനതാദൾ എസ് ഒരു പ്രായമുള്ള ഒരാളാണ്, കെ കൃഷ്ണൻകുട്ടി. കെ കൃഷ്ണൻകുട്ടി ഏത് വകുപ്പാണ് അദ്ദേഹം വഹിക്കുന്ന വകുപ്പ്? വൈദ്യുതി. മണ്ഡലം ചിറ്റൂർ മണ്ഡലം. അപ്പൊ ഇപ്പൊ നമ്മൾ ഏതുവരെ എത്തി? കെ ബി ഗണേഷ് കുമാറായി, റോഷി അഗസ്റ്റിനായി, കെ കൃഷ്ണൻകുട്ടിയായി. അഞ്ചുപേരെ പറയണം, അഞ്ചുപേരെ എത്തണം വേണ്ടേ? അടുത്തത് അടുത്ത മന്ത്രി എന്ന് പറയുന്നത് എ കെ ശശീന്ദ്രൻ. പറയൂ. എ കെ ശശീന്ദ്രൻ കോഴിക്കോട് നിന്നുള്ള മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പ് വനമാണ്. മണ്ഡലം ഏലത്തൂർ. ഏലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നത് അല്ലേ? അപ്പൊ നാലു പേരായി, ശരിയല്ലേ? ഇനി ഒരു മന്ത്രി കൂടെ ഉണ്ട്, കടന്നപ്പള്ളി രാമചന്ദ്രൻ. ആരാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ? കോൺഗ്രസ്. യെസ്, കോൺഗ്രസ്. യെസ്. ഏത് മണ്ഡലം? കണ്ണൂർ മണ്ഡലം തന്നെ. വകുപ്പ്? അദ്ദേഹത്തിന്റെ വകുപ്പ് രജിസ്ട്രേഷൻ. പിന്നീട് പുരാവസ്തു, അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പ്. അപ്പോ 12+4+5=21 മന്ത്രിമാരായി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് ഞങ്ങളുടെ ധാരണ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എഴുതണം. ഇനി മന്ത്രിയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. കേരള മന്ത്രിസഭയിൽ വനിതാ മന്ത്രിമാർ എത്രയുണ്ട്? മൂന്ന് മന്ത്രിമാർ. ഏതൊക്കെയാണ് വനിതാ മന്ത്രിമാർ? വകുപ്പ് എന്ന് പറയാമോ? മണ്ഡലവും. അതായത് വീണ ജോർജ്. വീണ ജോർജ് ആരോഗ്യമന്ത്രിയാണ്. ആറന്മുള ആരോഗ്യമന്ത്രിയാണ്. ഇനി അവര് വഹിക്കുന്ന വകുപ്പ് ആരോഗ്യവും വനിതാ ശിശുക്ഷേമവും ആണ്. ഇനി ജില്ല ചോദിച്ചാൽ ആറന്മുള, പത്തനംതിട്ട. ഇനി സി പി എമ്മിന്റെ പ്രൊഫസർ ആർ ബിന്ദു തൃശൂർ ജില്ലയിന്ന് ഇരിങ്ങാലക്കുട. വഹിക്കുന്ന വകുപ്പുകൾ ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യ നീതി. ഇനി സി പി ഐക്ക് ഒരു മന്ത്രി കൂടെ ഉണ്ടല്ലേ? അതെ. ഏതാണ്? നമ്മുടെ കൊല്ലം, സോറി, കൊല്ലം ജില്ലയിൽ നിന്ന് ജെ ചിഞ്ചുറാണി, ചടയമംഗലം. ഇനി വകുപ്പ് മൃഗസംരക്ഷണം. അപ്പൊ യഥാർത്ഥത്തിൽ മൂന്ന് മന്ത്രിമാരുണ്ട് അല്ലേ? വനിതാ മൂന്ന് മന്ത്രിമാരുണ്ട്, 12 വനിതാ എം എൽ എമാരും ഉണ്ട്, മൂന്ന് വനിതാ മേയർമാരുണ്ട്. മൂന്ന് വനിതാ മേയറുണ്ട്, നമുക്ക് പിന്നെ നമുക്ക് എടുത്തതാം. ശരി, പറഞ്ഞതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, സ്പീക്കർ ഷംഷീർ പറഞ്ഞു, അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അടൂർ മണ്ഡലം. പിന്നെ നമ്മൾ ആദ്യം പ്രൊഫസർ എൻ ജയരാജ് പറഞ്ഞു കാഞ്ഞിരപ്പള്ളി മണ്ഡലം, ശരിയല്ലേ? അപ്പോൾ നമ്മൾ 15-ാം നിയമസഭയെക്കുറിച്ചും 15-ാം നിയമസഭയിലുള്ള 21 മന്ത്രിമാരെക്കുറിച്ചും വകുപ്പുകളെക്കുറിച്ചും മണ്ഡലങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. നല്ല ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ചെന്നാണ് നമ്മുടെ വിശ്വാസം, ശരിയല്ലേ? യഥാർത്ഥം നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നാം മന്ത്രിസഭയിൽ കൂടി നമുക്കൊന്ന് ടച്ച് ചെയ്താൽ എന്താണ്? ഇ എം എസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒന്നാം മന്ത്രിസഭ. ഒന്നാം മന്ത്രിസഭയിൽ നിന്നും ചോദ്യങ്ങൾ ധാരാളം ചോദിക്കാറുണ്ട്, ശരിയല്ലേ? നമുക്കതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഐശ്വര്യ, ഒന്നാം മന്ത്രിസഭയിൽ 11 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 11 മന്ത്രിമാരെ പഠിക്കാനുള്ള ഒരു കോഡ് പണ്ട് ഏതാണ്ട് നിങ്ങൾ പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കോഡൊന്ന് എഴുതിയിടുമ്പോൾ ഞാനും വൈഷ്ണവി കൂടെ മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കാം. ശരി വൈഷ്ണവി, ഒന്നാം മന്ത്രിസഭ വരുന്നത് 1957 ഏപ്രിൽ 5-ാം തീയതിയാണ്. ഏപ്രിൽ 5-ാം തീയതി ഇ എം എസ് നേതൃത്വം കൊടുത്തു. ഒന്നാം മന്ത്രിസഭ എന്നാണ് പിരിച്ചുവിട്ടത്? 1959 ജൂലൈ 31. പിരിച്ചുവിട്ട വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 356. പിരിച്ചുവിട്ട പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിരിച്ചുവിടുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. പിരിച്ചുവിടുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പോൾ ഒന്നാം നിയമസഭയിൽ എത്ര എം എൽ എമാരുണ്ടായിരുന്നു? 126+1 127 എം എൽ എമാരുണ്ടായിരുന്നു. ഒന്നാം മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? ആകെ മന്ത്രിമാർ 11 പേരുണ്ടായിരുന്നു. ഇപ്പൊ 21 അല്ലേ? ശരി. ഒന്നാം മന്ത്രിസഭയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 6 വനിതകൾ ഉണ്ടായിരുന്നു. എത്ര വനിതകൾ? 6. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ എത്ര വനിതയുണ്ട്? ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ 3 പേര്, എം എൽ എമാരായിട്ട് 12 പേര്. 12 എം എൽ എമാർ വനിതകളാണ്, വനിതാ എം എൽ എമാരാണ്. ശരി, ഒന്നാം മന്ത്രിസഭയുടെ സ്പീക്കർ ആരായിരുന്നു? കെ ശങ്കരനാരായണൻ. ശങ്കരനാരായണൻ തമ്പി. ഒന്നാം ഡെപ്യൂട്ടി സ്പീക്കർ കെ ഒ ഐഷപ്പായി. അന്നത്തെ ഗവർണർ ആരായിരുന്നു? ബി രാമകൃഷ്ണ റാവു. ഇതൊരു അടിസ്ഥാന വിവരമാണ്. യഥാർത്ഥത്തിൽ ഇ എം എസ് മന്ത്രിസഭയിൽ 11 പേരുണ്ടായിരുന്നു. ഈ 11 പേരെ മനസ്സിലാക്കാൻ അവിടെ ഒരു കോഡ് എഴുതിയെന്നാണ് എന്റെ ധാരണ അല്ലേ? ശരി, എന്താണ് കോഡ്?
ഒന്നാം നിയമസഭയിലെ 11 മന്ത്രിമാരെ പഠിക്കാനുള്ള ഒരു കോഡാണ് എഴുതിയിരിക്കുന്നത്. സി എം ജി 3 ടീമിനെയും കൂട്ടി ജെ കെയിലേക്ക് പോയി. എന്താണ് ഈ ജി 3? ജിയിൽ തുടങ്ങുന്ന 3 പേര്, അപ്പൊ സി ഒരാള്, എം ഒരാള്, 2. ജി തുടങ്ങുന്ന 3, അപ്പൊ 3 × 2 = 5. അടുത്തത് ടീം, ടീമിലുള്ള 4 അക്ഷരം, 5 × 4 = 9. അടുത്തത് ജെ കെയിലേക്ക് പോയി, 2. ഭയങ്കര ബുദ്ധി തന്നെ. അങ്ങനെ 11 മന്ത്രിമാരുണ്ടായിരുന്നു ഒന്നാം മന്ത്രിസഭയിൽ. അപ്പൊ ഒന്നാം മന്ത്രിസഭയിലെ മന്ത്രിമാരെയും വകുപ്പും അവർ ജയിച്ച മണ്ഡലങ്ങളും നമുക്ക് പറയാൻ ഒരു ശ്രമം നടത്താം. എന്തു പറയണം? ശരി, ഓരോന്നായി തുടങ്ങാമല്ലോ. ആദ്യത്തെ ഏതാണ്? അദ്ദേഹത്തിന്റെ വകുപ്പ് തദ്ദേശ സ്വയംഭരണമാണ്. ചാലക്കുടി മണ്ഡലം. ഈ ചാത്തൻ മാസ്റ്റർ ആണ് കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഒരു പറയുമെന്ന് എനിക്കറിയണം. കുട്ടങ്ങളോ സൗരവുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ? ഉണ്ട്. കുട്ടംകുളം സമരം നടക്കുന്നത് കൂടൽമാണിക്യ ക്ഷേത്രത്തിലല്ലേ? അല്ലേ, പി കെ ചാത്തൻ മാസ്റ്റർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. കുട്ടംകുളം സമരം 1946, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടംകുളം സമരം 1946. അപ്പൊ പി കെ ചാത്തൻ മാസ്റ്റർ നമ്മൾ പറഞ്ഞു. അപ്പോ സി ആയി. അടുത്ത എം. അടുത്ത എം എ ആർ മേനോൻ. മണ്ഡലം തൃശൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നത്. ശരിയല്ലേ? അപ്പൊ സി എം ആയി. ഇനി ജിയിൽ തുടങ്ങുന്ന 3 പേര്, ഇതൊക്കെ അറിയാനാണ് എനിക്ക് ആകാംക്ഷ. ആരാണ് ഈ ജിയിൽ തുടങ്ങുന്ന 3 പേര്? ജിയില് 3 പേരുണ്ട്. അതിൽ ആദ്യത്തെ ആള് കെ ആർ ഗൗരിയമ്മ. അപ്പൊ ജി തന്നെ, ഗൗരിയുടെ ജി. ആ, കെ ആർ ഗൗരിയമ്മ. കെ ആർ ഗൗരിയമ്മ വകുപ്പുകൾ എക്സൈസ്, റവന്യൂ. മണ്ഡലം ചേർത്തല. ചേർത്തല മണ്ഡലം. ശരി, അടുത്തത് ജിയിൽ അടുത്ത പേര്. അടുത്ത ജിയിൽ വരുന്നത് കെ പി ഗോപാലൻ. അദ്ദേഹത്തിന്റെ വകുപ്പ് വ്യവസായം. അദ്ദേഹത്തിന്റെ മണ്ഡലം കണ്ണൂർ മണ്ഡലം. അപ്പൊ ഇനി ജിയിൽ ഒരാളുടെ ഉണ്ട്, ആരാണ്? കെ സി ജോർജ്. അദ്ദേഹത്തിന്റെ വകുപ്പ് വനം, ഭക്ഷ്യം. മണ്ഡലം മാവേലിക്കര. മാവേലിക്കര. ശരി, അപ്പോ സി എം ജി 3 ആയി. ഇനി ടി ഐ എം, ടീം. ടി തുടങ്ങുന്ന പേരേതാണ്? ടി വി തോമസിന്റെ വകുപ്പുകള് ട്രാൻസ്പോർട്ട്, തൊഴില്. മണ്ഡലം ആലപ്പുഴ തന്നെയാണ്. ആലപ്പുഴ തന്നെയാണ് അല്ലേ? ശരിയാണ്. ടി വി തോമസിന്റെ ഭാര്യയുടെ പേരെന്താണ്? കെ ആർ ഗൗരി. രണ്ടൊരു മന്ത്രിയായിരുന്നു അല്ലേ? ആദ്യ മന്ത്രിസഭയിൽ ഭാര്യ ഭർത്താവും മന്ത്രിമാരായിരുന്നു. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. ശരി, അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് ആഭ്യന്തര, മുഖ്യമന്ത്രിയാണ്. അതെ. മണ്ഡലം എന്ന് പറയുന്നത് നീലേശ്വരം. നീലേശ്വരം ഏത് ജില്ല? കാസർഗോഡ് ജില്ലയിലാണ്. ഇ എം എസ് ആണ് മുഖ്യമന്ത്രിയായിരുന്നത്. ശരിയല്ലേ? ശരി. ഈ ഒന്നേകാൽ കോടി മലയാളികൾ എഴുതിയ കേരളം മലയാളികളുടെ മാതൃഭൂമി. കേരള യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ. ഇ എം എസ് എത്ര തീരെ മുഖ്യമന്ത്രിയായി? 2 പ്രാവശ്യം. 1957 ലും 1967 ലും മന്ത്രിയായി. അത് ഓർമ്മിച്ച് വെച്ചേക്കും. അടുത്തത് എ ആണ്. എ വെച്ചിട്ട് സി അച്യുതമേനോൻ. സി അച്യുതമേനോന്റെ വകുപ്പ് ധനകാര്യം. അദ്ദേഹത്തിന്റെ മണ്ഡലം ഇരിങ്ങാലക്കുട. ശരി, അപ്പൊ ഏതുവരെ എത്തി? ടി എം അജീത്. അദ്ദേഹത്തിന്റെ വകുപ്പ് പൊതുമരാമത്താണ്. മണ്ഡലം വർക്കല. അടുത്തത് ജെ എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് സഹകരണം, വിദ്യാഭ്യാസം. ശരിയാണ്. ഇനി അദ്ദേഹത്തിന്റെ മണ്ഡലം മണലൂറാണ്, തൃശൂർ ജില്ല. അടുത്തത് കെ ആണ്. കെയില് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. നിയമം വൈദ്യുതി. മണ്ഡലം തലശ്ശേരി. തലശ്ശേരി. വളരെ ക്ലിയർ ആണ്. ശരിയല്ലേ? യഥാർത്ഥത്തിൽ അപ്പോ ഇരിക്കൂ, നമ്മൾ 2 മന്ത്രിസഭയെ കുറിച്ച് പറഞ്ഞു. ഒന്നാം മന്ത്രിസഭയിലെ 11 മന്ത്രിമാരും വകുപ്പുകളും, 15 നിയമസഭയിലെ 21 മന്ത്രിമാരും വകുപ്പുകളും. ഇതൊരു ചെറിയ ക്ലാസ്സാണ് നമ്മൾ എടുത്തത്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവർ പറയണം. നമ്മളിതൊരു വലിയ മലമറിക്കുന്ന കാര്യങ്ങളല്ല ചെയ്തത്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടൊരു ക്ലാസ് എടുക്കുകയാണ് ചെയ്തത്. എൻ്റെ സുഹൃത്തുക്കൾ ഈ ക്ലാസ് കാണുന്നവരെല്ലാം അഭിപ്രായങ്ങൾ എഴുതുകയും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ തരികയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സോട് അവസാനിപ്പിക്കുന്നു. നന്ദി. നമസ്കാരം.